പരിശുദ്ധി അമ്മ നമ്മുടെ എല്ലാം അമ്മയാണ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർഗീയ അമ്മ. നമ്മുടെ ഭൗതിക അമ്മമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അവർ സ്നേഹമുള്ളവരാണ്, പരിലാളനകൾ നിറഞ്ഞതാണ് അവരുടെ ഹൃദയം, കരുണയുള്ളവരാണ് എന്നൊക്കെ. നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശ്രേഷ്ഠമായ ആരാധ്യമായ പുണ്യഹൃദയത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഏറ്റവും മഹനീയവും ശ്രേഷ്ഠവുമായ ത്യാഗം പിതാവായ ദൈവത്തിന് അർപ്പിച്ച ആരാധ്യമായ പുണ്യഹൃദയമാണ് പരിശുദ്ധ അമ്മയുടേത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ സമർപ്പണ വചനം ഒന്ന് ധ്യാനിച്ചാൽ ഈ ശ്രേഷ്ഠ ഹൃദയത്തിലെ ത്യാഗത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവഹിത പൂർത്തീകരണത്തിനായി അർപ്പിക്കപ്പെട്ട അൾത്താരിയാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം. ദൈവത്തെയും ദൈവത്തിനുള്ളതിനെയും മാത്രമല്ലാതെ ഒന്നിനെയും ആഗ്രഹിക്കാത്ത ഹൃദയം. പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നതിലും ആരാധിക്കുന്നതിലും മാത്രം സന്തോഷിച്ച ഏക ഹൃദയം. മനുഷ്യരക്ഷയ്ക്കായുള്ള പുത്രൻ്റെ സമർപ്പണത്തെ സ്വന്തമാക്കി തൻ്റെ ജീവിതവും പുത്രനോടൊപ്പം അർപ്പിക്കുവാൻ വെമ്പൽ കൊണ്ട് എല്ലാം സംഗ്രഹിച്ച ഹൃദയം. ഈ ഹൃദയം ഒന്നിനെയും വെറുത്തില്ല, ഒന്നിൽ നിന്നും ഓടിമറിഞ്ഞില്ല, ഒന്നിനെയും ഭയപ്പെട്ടുമില്ല, ഒന്നിനോടും കുപിതയായില്ല. ലോകത്തിലെ എല്ലാ വ്യർത്ഥതയുടെ നേർക്കും അടച്ചു പൂട്ടപ്പെട്ട അക്ഷയമായ സ്നേഹത്തിൻ്റെ ഉറവിടമായിരുന്നു അമ്മയുടെ ഹൃദയം. വിശുദ്ധ ജെറോ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെപ്പറ്റി ഇപ്രകാരം വർണ്ണിക്കുന്നു: സ്വർഗത്തിൻ്റെ നിഴലാണ് അമ്മയുടെ ഹൃദയം, കാരണം തിരുസഭ മുഴുവനെയും ആ ഹൃദയം വഹിക്കുന്നു. അവാജ്യമായ ആശ്വാസവും അവർണനീയമായ ആനന്ദവും തിരുസഭയിൽ പ്രസരിപ്പിക്കുന്ന സ്വർഗമാണ് അമ്മയുടെ ഹൃദയം. ദൈവപുത്രൻ്റെ ത്യാഗം നിത്യതയോളവും പ്രഘോഷിക്കുവാൻ, നിത്യതയോളവും സഹിക്കുവാൻ, മധ്യസ്ഥയാകുവാൻ കൊതിച്ച ഹൃദയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ നമുക്ക് സ്നേഹിക്കാം. ആഴമായി, അവാജ്യമായി, അവർണനീയമായി അമ്മ നമുക്ക് ആശ്വാസമാകട്ടെ. ആമേൻ.